കുന്ദത്തൂർ എംഎൽഎയും ആർഎസ്പിയുടെ വിമതനുമായ കോവൂർ കുഞ്ഞുമോൻ നടുക്കടലിൽ. കോവൂർ കുഞ്ഞുമോനെ അനുയായികൾ ചവിട്ടിപ്പുറത്താക്കി. അനുയായികൾ പറയുന്നത് ആർഎസ്പിയിലെ കോവൂർ കുഞ്ഞുമോൻ വിഭാഗവുമായി ഇനി യോജിച്ച് പ്രവർത്തിക്കില്ല എന്നാണ്. മാത്രമല്ല യഥാർത്ഥ വിമത ആർഎസ്പി തങ്ങളുടേതാണെന്ന് അവർ പറയുന്നു. പിഎസ്സി മെമ്പർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കോവൂർ കുഞ്ഞുമോന് വിനയായിരിക്കുന്നത്. കോവൂർ കുഞ്ഞുമോൻ തന്റെ ഇഷ്ടക്കാരെ പിഎസ്സി മെമ്പർ ആക്കാൻ തീരുമാനിക്കുകയാണെന്ന് എതിർപക്ഷം ആരോപിക്കുന്നു. മാത്രമല്ല എക്സ്പീരിയൻസ് ആയ തലമുതിർന്ന നേതാക്കൾ ഉള്ളപ്പോൾ തന്റെ ദാസന്മാരെ പിഎസ്സി മെമ്പറാക്കാനുള്ള കോവൂർ കുഞ്ഞുമോന്റെ നടപടി അങ്ങേയറ്റം അപലീനീയമാണെന്ന് വിമതർ പറയുന്നു. എന്തായാലും ഇതോടുകൂടി കോവൂർ കുഞ്ഞുമോൻ നടുക്കടലിലാണ്. കുന്നത്തൂരിൽ നിന്നും കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച കോവൂർ കുഞ്ഞുമോൻ കുറെ കാലം പിണറായി വിജയന്റെ പെറ്റായിരുന്നു. പരിസ്ഥിതിവാദിയായും സ്ത്രീപക്ഷവാദിയായും ഒക്കെ കോവൂർ കുഞ്ഞുമോൻ തിളങ്ങി. എന്നാൽ പിന്നീട് കോവൂർ കുഞ്ഞുമോന്റെ പക്കൽ നിന്നും അനുയായികൾ കൊഴിഞ്ഞുപോയി തുടങ്ങി. അതിന് കാരണം സ്വജനപക്ഷപാതമായിരുന്നു. കോവൂർ കുഞ്ഞുമോന്റെ തന്നോടൊപ്പം നിൽക്കുന്നവരെ ഉയരങ്ങളിൽ എത്തിക്കുക, തന്നോട് അടുപ്പമില്ലാത്തവരെ അവഗണിക്കുക, ഇതാണ് കോവൂർ കുഞ്ഞുമോന്റെ രീതി, ഇതാണ് കോവൂർ കുഞ്ഞുമോന്റെ ശൈലി. ആ ശൈലിയാണ് കോവൂർ കുഞ്ഞുമോന് ഇപ്പോൾ വിനയായിരിക്കുന്നത്. അനുയായികൾ ചവിട്ടിപ്പുറത്താക്കിയ നേതാവ് എന്ന ചരിത്രം ഇനി കോവൂർ കുഞ്ഞുമോന് സ്വന്തം. എന്തായാലും സ്വന്തം അനുയായികളിൽ നിന്ന് അകന്ന കോവൂർ കുഞ്ഞുമോനെ ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് എൽഡിഎഫിന്റെ, പ്രത്യേകിച്ചും സിപിഎമ്മിന്റെ തീരുമാനം. കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടി പിളർന്നതിൽ, കോവൂർ കുഞ്ഞുമോനെ അനുയായികൾ ചവിട്ടിപ്പുറത്താക്കിയതിൽ പിണറായി അസംതൃപ്തനാണ്. മാത്രമല്ല ആ അസംതൃപ്തി പിണറായി കോവൂർ കുഞ്ഞുമോനെ അറിയിച്ചു കഴിഞ്ഞു. കോവൂർ കുഞ്ഞുമോനോട് പിണറായി പറയുന്നത് അനുയായികളെ തിരിച്ചു കൊണ്ടുവന്ന് സമവായപ്പെടാനാണ്, അല്ലെങ്കിൽ കുന്നത്തൂര് കോവൂർ കുഞ്ഞുമോന് സീറ്റ് കൊടുക്കില്ല. കോവൂർ കുഞ്ഞുമോൻ എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്ന നേതാവാണ്. ആർഎസ്പിയിലെ ഒരു വിഭാഗം, ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം, എൻ കെ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം എല്ലാം ഒരുമിച്ച് യുഡിഎഫിലേക്ക് പോയപ്പോൾ കോവൂർ കുഞ്ഞുമോൻ ഇടതുപക്ഷത്ത് ഉറച്ചു നിന്നു. ആർഎസ്പി വിമതരായി, ആർഎസ്പിയുടെ ലെനിനിസ്റ്റ് മുഖമായി. ആ കോവൂർ കുഞ്ഞുമോനാണ് ഇപ്പോൾ അനുയായികളാൽ ചവിട്ടി പുറത്താക്കപ്പെടുന്നത്. മാത്രമല്ല കോവൂർ കുഞ്ഞുമോന് സീറ്റ് കൊടുക്കില്ല എന്ന് പിണറായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ അത് പുതിയ രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്ക് വഴിയൊരുക്കുന്നു. കോവൂർ കുഞ്ഞുമോനെ യുഡിഎഫ് നോട്ടമിട്ട് കഴിഞ്ഞു. പിണറായി വിജയൻ കോവൂർ കുഞ്ഞുമോന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ യുഡിഎഫിലേക്ക് കോവൂർ കുഞ്ഞുമോൻ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിക്ക് അണികൾ കുറവാണ്. മാത്രമല്ല ആ അണികൾ പോയാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ തവണ കുന്നത്തൂരിൽ നിന്ന് മത്സരിച്ചത് സ്വതന്ത്രനായാണ്. ഇത്തവണ യുഡിഎഫ് സ്വതന്ത്രനായി മത്സരിക്കാൻ കോവൂർ കുഞ്ഞുമോന് കഴിയും. യുഡിഎഫ് നേതാക്കൾ അതിനുള്ള വാഗ്ദാനം കോവൂർ കുഞ്ഞുമോന് നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. എന്തായാലും അനുയായികൾ ചവിട്ടി പടിക്ക് പുറത്താക്കിയ കോവൂർ കുഞ്ഞുമോൻ പുതിയ രാഷ്ട്രീയ ലാവണം തേടുകയാണ്.